കിറ്റി കിറ്റി, വാവ്, ഇതെന്താ? പെർഫ്യൂം. ഇതിന് നല്ല സുഗന്ധമാണല്ലോ. പേമാരി വന്നത് കൊണ്ടാ നാടെല്ലാം നശിച്ചത്. എന്റെ ഹണി, നീ എന്തായി കാണിച്ചത്? അടികൈ, ഞാൻ പെർഫ്യൂം അടിച്ചതാണ്. ഇത് പെർഫ്യൂം അല്ല, എന്റെ കണ്ടുപിടുത്തമാണ്. ടെസ്റ്റ് ട്യൂബിൽ, ഞാൻ ടെസ്റ്റ് ട്യൂബിലുള്ള പെർഫ്യൂം അല്ല അടിച്ചത്, ദാ ഇതിലുള്ളതാണ്. നാട് മുഴുവൻ ജനങ്ങൾ ഓടി നടന്ന് ബോട്ട് പിടുത്തമാ. ടെസ്റ്റ് ട്യൂബിലുള്ളത് ഇങ്ങേരുടെ കണ്ടുപിടുത്തമാ. അടികൈ, അതൊക്കെ പോട്ടെ. ഇദ്ദേഹം ആരാണ്? ഇത് ഖന്ന സാറിന്റെ മുത്തശ്ശന്റെ ഫ്രണ്ടാണ്, സയന്റിസ്റ്റ്. അതെയോ? ഇപ്പൊ എന്ത് പ്രോജക്ട് ആണ് ചെയ്യുന്നത്? അതല്ലേ ഇപ്പൊ അടിച്ചതോ, ടെസ്റ്റ് ട്യൂബൽ. ഇവന്റെ പണി ഇന്നത്തോടെ നമുക്ക് തീർക്കണം. ഷേവ് ചെയ്തില്ലെങ്കിൽ താടി മുളയ്ക്കും. ഹണി, ഈ ഉറുമ്പുകൾ നിന്നെ എന്തായാലും അരിക്കും. അടികൈ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എങ്ങനെയാ ഇത്ര ഉറുമ്പുകൾ വന്ന് കടിച്ചത്? എന്താ എന്താ പറ്റിയേ? ഹണി, വെള്ളത്തിൽ ചാടിക്കോ. വെള്ളം എങ്ങോട്ട പോയത്? ഹണി, സോറി, സ്വിമ്മിംഗ് പൂളിനെ വൃത്തിയാക്കാൻ വേണ്ടി വെള്ളം മുഴുവൻ ഞാൻ ഇറക്കി വിട്ടതായിരുന്നു. ഇവൻ കിടക്കുന്നത് സ്വിമ്മിംഗ് പൂളിലാ, അല്ലാതെ ടെസ്റ്റ് ട്യൂബിലല്ല. സംശയമുണ്ടോ? ജവാൻമാർക്ക് എന്റെ സല്യൂട്ട്. ഇങ്ങേര് ചെയ്തത് സൂപ്പർ ഗുഡ്. അടികൈ, ശരിയാ നിങ്ങൾ പറഞ്ഞത്. അതിനു മുമ്പ് എന്നോട് പറയൂ, ഹണി എങ്ങനെയാണ് ഇത്രയും ഉറുമ്പുകൾ അരിച്ചത്? ഇവൻ പ്രൊഫസർ അങ്കിളിന്റെ പെർഫ്യൂം എടുത്തടിച്ചു. അത് ഉറുമ്പുകളെ വശീകരിക്കുന്ന പെർഫ്യൂമാ. ഞാനൊരു സയന്റിസ്റ്റാ. മൃഗങ്ങളെയും പ്രാണികളെയും ആകർഷിക്കുവാനും അതിനെയൊക്കെ വിരട്ടുവാനും സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുക. ടെസ്റ്റ് ട്യൂബിൽ. ഇതെന്താ വലിയ കണ്ടുപിടുത്തമാണോ? കൊതുകുകളെയും പ്രാണികളെയൊക്കെ വിരട്ടുവാനുള്ള മരുന്നുകൾ മാർക്കറ്റിൽ ഇപ്പൊ ധാരാളമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ മരുന്ന് ആരെയും ആകർഷിക്കും. സോർദാറെ, ഒന്ന് മിണ്ടാതിരിക്കേ, അല്ലെങ്കിൽ ഇയാള് പുലി ആനയൊക്കെ വിളിക്കും. എന്നെയാണോ കളിയാക്കുന്നത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ കണ്ടോളൂ. ഇപ്പൊ മനസ്സിലായോ എന്നെ കണ്ടുപിടുത്തം? ഈ ബാഗ് മുഴുവൻ ഇതുപോലുള്ള പെർഫ്യൂമുകളാണ്. സിംഹത്തിനെയും ആനയും വരുത്താൻ കഴിയും. നന്നായിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ കേടാവാൻ പോകുന്നത് പല്ലാ. ആ ബാഗ് വിട്ടേക്ക്, അതിൽ നിനക്ക് വേണ്ടിയത് ഒന്നുമില്ല. അടികൈ, എന്റെ പേര് ചന്തു കള്ളൻ എന്നാ. ഈ സ്പ്രേ വെച്ച് ചെറിയ കള്ളനായി ഞാൻ ഒരു ഡോണായി മാറും. കള്ളനാണെന്ന് പറയുന്നല്ലോ,
നിനക്കെന്താ നാണല്ലേ? ഞാനെന്തിനു നാണിക്കുന്നേ? ഇതെന്റെ കുലത്തൊഴിലാണ്. ഞാൻ പോക്കറ്റ് അടിക്കും, സ്വർണം മാലകൾ പറിച്ചെടുക്കും, പക്ഷെ ഇനി ബാങ്കേ കൊള്ളയടിക്കൂ. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power ups and use boosters to beat boss in this fight. An all new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. Avare pidike pidike nikke 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 nikke. അത് ശരി, എന്നെ പിടിക്കാൻ വരികയാണോ? ഈ സ്പ്രേ കൊള്ളാലോ, ഇനി കളി മൊത്തത്തിന് മാറും. അവൻ എന്തോ ഒരു സ്പ്രേ അടിക്കുകയാണ്. നീ പേടിക്കണ്ട, സ്കൂട്ടറിലായതുകൊണ്ട് നമ്മളെ ഒരു ഉറുമ്പും കടിക്കാൻ വരില്ല. വാടാ, ആകാരത്തിന്റെ മണം വരുന്നുണ്ട്. ഈ മണം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. തീർന്നടാ, അവൻ കാക്കകളെ വശീകരിക്കാനുള്ള സ്പ്രേ അടിച്ചിരിക്കുകയാണ്. ഐഡിയ, ഈ ചെടിയിൽ വെച്ച് ആ കാക്കാട് ഓടിക്കാം. വേഗം വാ. നിങ്ങൾ ഇതിനെ നോക്കിക്കോ, സ്കൂട്ടർ ഞാൻ ഓടിക്കാം. ഓടിക്കോ. അത് ശരി, പിന്നാലെ വരികയാണോ? എങ്കിൽ അടുത്തത് ഈ സ്പ്രേ പ്രയോഗിക്കാം. വെട്ടിക്കിളി സ്പ്രേ. കൂട്ടുകാരെ, വേട്ടയ്ക്കുള്ള സുഗന്ധം വരുന്നുണ്ട്, വരൂ. എന്താണ്, നിനക്കൊക്കെ മതിയായില്ലേ? മര്യാദയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ സിംഹത്തിനെ വിളിക്കും. ഇവനെ എന്തായാലും ഞാനൊരു നല്ല പാഠം പഠിപ്പിക്കും, സംശയമുണ്ടോ? ഹണി, ബാഗ് പിടിക്ക, ബോട്ടിലെങ്ങാനും പൊട്ടിയ, എന്തൊക്കെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഞങ്ങളെടുത്ത് വേണ്ട നിന്റെ കളി, നിന്നെ ഞങ്ങൾ കളി പഠിപ്പിക്കും മോനെ ദിനേശ. ആ കാക്കകളെ കൊണ്ട് കൊത്തിച്ച് ഞങ്ങളുടെയൊക്കെ പണി തീർക്കാന്ന് വിചാരിച്ചോ? എന്നോട് ക്ഷമിക്കേ, ഞാനൊരു പാവപ്പെട്ട കള്ളനാണ്. വേണ്ട വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. ശരിയാ, ഇവനെ നമുക്ക് പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. എന്റെ പെട്ടി കിട്ടിപ്പോയി.
ഓർക്കുന്നു, ഇതിനകത്തുണ്ടായിരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു. എന്നാൽ അങ്ങയുടെ കണ്ടുപിടുത്തം മറ്റുള്ളവർക്ക് എത്രമാത്രം അപകടകരമാണെന്ന് മനസ്സിലാക്കണം. എന്തോ ചന്തു ഒരു സാധാരണ കള്ളൻ മാത്രമാണ്. ഇതെങ്ങനെ ഒരു വലിയ ഗാംഗ്സ്റ്ററിന്റെ കയ്യിൽ കിട്ടിയാൽ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഇത് ശത്രു രാജ്യങ്ങൾക്ക് കിട്ടുകയാണെങ്കിലോ? വന്യമൃഗങ്ങൾ എല്ലാം തന്നെ ഓരോ പട്ടണത്തിലുള്ള ജനങ്ങളെ ആക്രമിക്കുന്നതായിരിക്കും. പക്ഷികളെ വെച്ച് അവർ പല കാര്യങ്ങളും നടത്തും. കൂടാതെ പ്രാണികളെ വെച്ച് അവർ ഒരുപാട് രോഗങ്ങളെ പകർത്തുകയും ചെയ്യും. ഈ കാര്യം ഞാൻ ഒട്ടും തന്നെ ആലോചിച്ചില്ല. റോക്കറ്റ് ലോഞ്ചറിനേക്കാളും വലിയ ആക്രമണം മിസൈൽ കൊണ്ട് നടത്താനാകും. പ്രൊഫസർ അങ്ങയുടെ ഈ കണ്ടുപിടുത്തം കൊണ്ട് നാടിനെ നശിപ്പിക്കാനാകും. അടികൈ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ ഇന്ന് തന്നെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് ഫോർമുല കത്തിക്കാൻ പോവുക. ഇത് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും ആപത്താ. അതുകൊണ്ടാണ് ഇവര് നാലു പേരും ആ കള്ളനെ പിടിച്ച് പെർഫ്യൂം വാങ്ങിച്ചത്. അല്ലെങ്കിൽ ആ പെരുങ്കള്ളൻ നമ്മുടെ സിറ്റിയെ ഒരു വഴിയാക്കിയേനെ. സബാഷ് കുട്ടികളെ, നിങ്ങൾ ഈ സിറ്റിയെ തന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. ഏയ്!